എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഫെഡറൽ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ 9-ാം ക്ലാസ്സിലെ ആദ്യത്തെ ഫിസിക്സിൻ്റെ ചാപ്റ്ററായ ഫോഴ്സസ് ഇൻ ഫ്ലോയിസ് അല്ലെങ്കിൽ ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസും ചെയ്തു. എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, അതിൽ ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഈ ഒരു വേർഡിൽ നിന്ന് പറയുന്നു, എന്താണ് ഫ്ലോയിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ദ്രവങ്ങൾ എന്നൊക്കെ പറഞ്ഞു, ദ്രവങ്ങൾ എന്നതുകൊണ്ട് ദ്രവം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്. ബോത്ത് ലിക്വിഡ് ആൻഡ് ഗ്യാസസ്, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡുകളെയും ഗ്യാസുകളെയും ഒരുമിച്ച് വിളിച്ച പേര്. ബോത്ത് ലിക്വിഡ് പ്ലസ് ഗ്യാസ്, ലിക്വിഡുകളെയും അതേപോലെ തന്നെ ഗ്യാസിനെയും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു, ഒരുമിച്ച് വിളിച്ച പേര്. ലിക്വിഡുകളെയും അതേപോലെ തന്നെ ഗ്യാസിനെയും നമ്മൾ ഒരുമിച്ച് വിളിച്ച പേരാണെന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് ഫ്ലൂയിഡ്. അതിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വിളിച്ച പേരാണ് ഫ്ലൂയിഡ്. അല്ലെങ്കിൽ ദ്രവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു, എന്താണ് ദ്രാവകം പ്ലസ് വാതകം. ദ്രാവകത്തിനെയും അതുപോലെ തന്നെ വാതകത്തിനെയും നമ്മൾ വിളിച്ച പേരാണ് ദ്രവം. അപ്പോൾ ബോത്ത് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്, അതിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വിളിച്ച പേരായിരുന്നു ഫ്ലൂയിഡ് എന്ന് വിളിച്ചു. ഈ ഫ്ലൂയിഡ് കഴിഞ്ഞ് അടുത്തൊരു ടേമിലേക്ക് വന്നു, ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം, എന്താണ് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഒരു വസ്തുവിനെ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ ഒരു ദ്രവത്തിനുള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇമേഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ താഴേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്നാൽ ആ ദ്രവം ആ വസ്തുവിലേക്ക് തിരിച്ച് ഒരു ബലം മുകളിലേക്ക് പ്രയോഗിക്കുന്നു എങ്കിൽ ആ ഫോഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു ബലത്തെ നമ്മൾ വിളിച്ച പേരാണ് പ്ലവക്ഷമ ബലം എന്ന് വിളിക്കുന്നത്. ബോയൻസി എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിനെ ഫുള്ളി ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിപ്പ് ചെയ്യുന്നു എന്നിരിക്കട്ടെ, ആ സമയത്ത് ആ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ദ്രവം തിരിച്ചൊരു ബലം എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, തരുന്നു. സോ ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ബോയൻസി. ആ ഫോഴ്സിനെ വിളിച്ച പേരായിരുന്നു ബോയൻസി എന്ന് വെച്ചാൽ ഒരു ബീക്കറിൽ കുറച്ച് ജലമൊക്കെ എടുത്തതിന് ശേഷം ഒരു ബലൂൺ, ഒരു ഫിൽഡ് എയർ ഫിൽഡ് ബലൂൺ ഞാൻ എടുത്തു, വായു നിറച്ച ഒരു ബലൂൺ എടുത്തു, ആ ബലൂണിനെ ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫ്ലൂയിഡിലേക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു അപ്പോൾ വാട്ടർ ആയിട്ടിരിക്കുന്നെങ്കിൽ ജലത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ഡിപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ജലം തിരിച്ച് എന്ത് ചെയ്യുന്നു, മുകളിലേക്കൊരു ബലം അല്ലെങ്കിൽ മുകളിലേക്കൊരു ഫോഴ്സ് എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു. സോ ദാറ്റ് ഫോഴ്സ്, ആ ഫോഴ്സിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വിളിച്ച പേരായിരുന്നു പോയൻസി എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലൂയിഡിൻ്റെ സർഫസിലിരിക്കുകയാണ്. ഒരു സബ്സ്റ്റൻസ് ഒരു ഫ്ലൂയിഡിൻ്റെ സർഫസിലിരിക്കുന്നു. ഒരു സബ്സ്റ്റൻസ് ഞാൻ എടുക്കുന്നു, ആ സബ്സ്റ്റൻസ് ഇപ്പം ബലൂൺ തന്നെ എന്ത് ചെയ്യുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ഫ്ലൂയിഡിൻ്റെ സർഫസിൽ ഉപരിതലത്തിൽ എന്ത് ചെയ്യുന്നു, ഇരിക്കുന്നു എങ്കിൽ ഈ ഒരു വസ്തുവിൽ ആക്ട് ചെയ്യപ്പെടുന്ന ബലങ്ങൾ ഏതൊക്കെയായിരിക്കും എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ബലം എന്ത് തന്നെയാണ്, ബോയൻസി ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഒന്നാമത്തെ ബലം ബോയൻസി തന്നെയാണ്. അപ്പം ഒരു വസ്തു എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലൂയിഡിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ ഒരു ദ്രവത്തിൻ്റെ ഉപരിതലത്തിൽ ഇരിക്കുന്നു എങ്കിൽ അതിൽ ആദ്യമായിട്ട് ആക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ബലം എന്ന് പറയുന്നത് ബോയൻസിയാണ്. രണ്ടാമത് ഒരു ഫോഴ്സും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏത് ഫോഴ്സ് ആയിരുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് ഈ യൂണിവേഴ്സിലുള്ള എല്ലാ സബ്സ്റ്റൻസുകളെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എങ്കിൽ ആ ഒരു ഫോഴ്സും കൂടെ ഇതിൽ ആക്ട് ചെയ്യപ്പെടുന്നു. ആ ഫോഴ്സ് നമ്മൾ വിളിച്ച പേരാണ് വെയിറ്റ് എന്ന് കാണിച്ചു. എന്ന് കാണിച്ചു, വെയിറ്റ് എന്ന് കാണിച്ചു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ബോയൻസിയും വെയിറ്റും. അപ്പോൾ ഒരു വസ്തു കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്ലൂയിഡിൻ്റെ സർഫസിൽ ഇരിക്കുകയാണെങ്കിൽ ആ സർഫസിൽ ആക്ട് ചെയ്യപ്പെടുന്ന രണ്ട് ഫോഴ്സുകളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഫോഴ്സ് ബോയൻസി ആയിരിക്കും അല്ലെങ്കിൽ പ്ലവക്ഷമ ബലമായിരിക്കും. ഒന്നാമത്തത് പ്ലവക്ഷമ ബലമായിരിക്കും, രണ്ടാമത്തത് വെയിറ്റ് അഥവാ ഭാരമായിരിക്കും. ഒരു വസ്തുവിൽ ഒരു വസ്തു ഒരു ദ്രവത്തിൻ്റെ ഉപരിതലത്തിലിരിക്കുന്ന സമയത്ത് അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന രണ്ട് ഫോഴ്സുകൾ, ഒന്ന് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം, രണ്ടാമത്തത് വെയിറ്റ് അല്ലെങ്കിൽ ഭാരം. എന്താണ് വെയിറ്റ് എന്ന് ചോദിച്ചാൽ ഏതൊരു വസ്തുവിനെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ആ ഒരു ഫോഴ്സിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വിളിച്ച പേരാണ് വെയിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ്. സോ ഇതും ഒരു ഫോഴ്സാണ്. അത് കഴിഞ്ഞ് അടുത്തത് പറഞ്ഞത് ബോയൻസി എന്ന് പറയുന്ന ഈ ഒരു ബലവും വെയിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സും ഏത് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യപ്പെടുന്നു. അതിൽ ഒരു ലിക്വിഡ് എടുത്താൽ ഈ ലിക്വിഡ്, ഒരു ലിക്വിഡ് ഞാൻ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഞാൻ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ദ്രാവകം ഞാൻ എടുക്കുന്നു, ജലം ആണ് എടുത്തതെങ്കിൽ
ഈ ജലത്തിൽ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ മുകളിലേക്കാണോ താഴേക്കാണോ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി ആക്ട് ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും മുകളിലേക്കായിരിക്കും ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എപ്പോഴും ആക്ട് ചെയ്യപ്പെടുന്നത് ഇൻ ദ അപ്പർവേർഡ് ഡയറക്ഷൻ മുകളിലേക്കായിരിക്കും എപ്പോഴും ബോയൻസി എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത് മുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ വെയിറ്റ് എങ്ങോട്ടേക്കായിരിക്കും വരുന്നത് ദാറ്റ് ഈസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ താഴേക്കായിരിക്കും ഈ കാര്യവും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എപ്പോഴും ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം ആക്ട് ചെയ്യപ്പെടുന്നത് മുകളിലേക്കും അതേപോലെ തന്നെ വെയിറ്റ് ആ സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡൗൺവേർഡ് ഡയറക്ഷനിലും ആയിരിക്കും എന്ത് ചെയ്യുന്നത് ആക്ട് ചെയ്യപ്പെടുന്നത് അടുത്തത് ഹൗ ടു കാൽക്കുലേറ്റ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു അന്നൊരു കാര്യം പറഞ്ഞായിരുന്നു ഏതൊരു വസ്തുവിനെയും ഒരു വസ്തുവിനെ ഞാൻ എന്ത് ചെയ്യുന്ന സ്പ്രിംഗ് ബാലൻസിൻ്റെ കേസൊക്കെ പറഞ്ഞു സ്പ്രിംഗ് ബാലൻസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് എടുത്താൽ അതിലെന്ത് ചെയ്യും സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോ സബ്സ്റ്റൻസിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു വസ്തുവിൻ്റെയും ഭാരം കണക്കാക്കാം അപ്പം ഇതിൽ വരുന്ന ഓരോ ഗ്രാജുവേഷനിലും വരുന്നത് ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു വെയിറ്റിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ന്യൂട്ടൺ ആണ് ന്യൂട്ടൺ എന്ന യൂണിറ്റിലാണ് എല്ലാ മെഷർമെൻറ്റുകളിലൂടെ വരുന്നത് എല്ലാത്തിലും എന്തുണ്ട് ഒരു ന്യൂട്ടൺ രണ്ട് ന്യൂട്ടൺ മൂന്ന് ന്യൂട്ടൺ ഇങ്ങനെ ഓരോ ന്യൂട്ടൺ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ന്യൂട്ടൺ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു വന്നുകൊണ്ട് അപ്പോൾ ന്യൂട്ടൺ എന്ന ഗ്രാജുവേഷനാണ് സ്പ്രിംഗ് ബാലൻസിൽ എന്ത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു വസ്തുവിൻ്റെ ഇപ്പം എ എന്നൊരു വസ്തു എടുത്തു ആ വസ്തുവിനെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് എയർ എന്ന മീഡിയത്തിൽ വെച്ച് എൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ന്യൂട്ടൺ എന്ന് കിട്ടി അപ്പോൾ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു വസ്തു ഞാൻ എടുത്തു ആ വസ്തു എടുത്തിട്ട് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ വെയിറ്റ് ഞാൻ മെഷർ ചെയ്തപ്പോൾ ആ വെയിറ്റ് എനിക്ക് എത്ര ന്യൂട്ടൺ എന്ന് കിട്ടി ഒരു ന്യൂട്ടൺ എന്ന് കിട്ടി അല്ലെങ്കിൽ കൂടെ അഞ്ച് ന്യൂട്ടൺ അല്ലെങ്കിൽ രണ്ട് ന്യൂട്ടൺ എന്ന് കിട്ടും എത്ര ആയിക്കോട്ടെ അപ്പോൾ വായുവിൽ എനിക്ക് വായു അല്ലെങ്കിൽ എയർ എന്ന മാധ്യമത്തിൽ വെച്ചുകൊണ്ട് അതിന് ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് എത്ര ന്യൂട്ടൺ എന്ന് കിട്ടി രണ്ട് ന്യൂട്ടൺ എന്ന് കിട്ടി എത്ര ന്യൂട്ടൺ എന്ന് കിട്ടി രണ്ട് ന്യൂട്ടൺ എന്നാൽ ഇതേ വസ്തുവിനെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എവിടേക്ക് ഒരു ഫ്ലൂയിഡിനകത്ത് ഡിപ്പ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടിയത് 0.5 ന്യൂട്ടൺ ആണ് എത്ര ന്യൂട്ടൺ കിട്ടി 0.5 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എയറിൽ നമ്മൾ മെഷർ ചെയ്ത വെയിറ്റിനേക്കാളും കറസ്പോണ്ടിങ് ആയിട്ട് വെയിറ്റ് കുറഞ്ഞു ഏതിനകത്ത് വന്നപ്പോൾ ഒരു ഫ്ലൂയിഡിനകത്തേക്ക് വന്നപ്പോൾ അവിടെ എയർ എന്ന മീഡിയത്തിൽ അല്ലെങ്കിൽ എയർ വായു എന്ന മാധ്യമത്തിൽ വെച്ചുകൊണ്ട് ഒരു വസ്തുവിൻ്റെ ഭാരം നമ്മൾ അളന്നാൽ ആ കിട്ടുന്ന ഭാരത്തിനേക്കാളും കുറവായിരിക്കും എപ്പോഴും ജലത്തിൽ അടിയിൽ വരുന്നത് അപ്പോൾ വെള്ളത്തിൽ വെച്ചാൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ വെച്ചുകൊണ്ട് നമ്മൾ ആ വസ്തുവിൻ്റെ എന്ത് ചെയ്യുന്നു വെയിറ്റ് മെഷർ ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇനി കിട്ടുന്നത് വായുവിലുള്ളതിനേക്കാളും കുറവായിരിക്കും കിട്ടുന്നത് അപ്പോൾ വായുവിൽ കൂടെ രണ്ട് ന്യൂട്ടൺ കിട്ടി പക്ഷെ വെള്ളത്തിനടിയിൽ എത്ര കിട്ടി 0.5 ന്യൂട്ടൺ അപ്പോൾ ഇത് രണ്ടും വെച്ചുകൊണ്ടാണ് നമ്മൾ ബോയൻസിക്ക് ഒരു ഇക്വേഷനൊക്കെ എഴുതിയായിരുന്നു ബോയൻസി ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് കൊടുക്കുന്ന ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ബോയൻസി സമം അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം സമം ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം സമം എന്ത് ചെയ്യുന്നു വെയിറ്റ് അല്ലെങ്കിൽ ഭാരം എവിടെയുള്ള ഭാരം എയറിലുള്ള ഭാരം അല്ലെങ്കിൽ വായുവിലുള്ള ഭാരത്തിൽ നിന്നും എന്ത് ചെയ്യുക ഫ്ലൂയിഡിലുള്ള ഭാരം കുറയ്ക്കുക അല്ലെങ്കിൽ ദ്രവത്തിലുള്ള ഭാരത്തിനെ കുറയ്ക്കുക അപ്പോൾ നേരത്തെ നമുക്ക് വായുവിൽ വെച്ച് 2 ന്യൂട്ടൺ എന്ന് കിട്ടിയെന്നിരിക്കട്ടെ അതേപോലെ തന്നെ ജലത്തിൽ വെച്ച് അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ വെച്ച് എനിക്ക് കിട്ടിയത് 1 ന്യൂട്ടനുമാണ് അങ്ങനെയാണെങ്കിൽ ബോയൻസി എങ്ങനെ കണ്ടുപിടിക്കാം എയറിൽ അല്ലെങ്കിൽ വായുവിലുള്ളത് 2 ന്യൂട്ടൺ അപ്പം 2 ന്യൂട്ടൺ മൈനസ് എന്താണ് ഫ്ലൂയിഡുള്ളത് 1 ന്യൂട്ടൺ ആണെങ്കിൽ ദാറ്റ് ഈസ് എന്താണ് 1 ന്യൂട്ടൺ അപ്പം എനിക്ക് ഇത്ര കിട്ടും ബോയൻസി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ അപ്പം 2 ന്യൂട്ടൺ മൈനസ് 1 ന്യൂട്ടൺ സമം 1 അപ്പം ഇതാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും അപ്പം എയറിലുള്ള ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ വായു എന്ന മാധ്യമത്തിൽ വെച്ചുകൊണ്ട് ആ വസ്തുവിൻ്റെ ഭാരം എത്ര വന്നോ ആ ഭാരത്തിനെ ആ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രവത്തിനുള്ളിൽ നമ്മൾ ഇറക്കി നിർത്തിയപ്പോൾ എത്ര ഭാരം വന്നോ അതുകൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഫ്ലൂയിഡ് എത്രത്തോളം ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കൊടുത്തു എന്ന് കണ്ടുപിടിക്കാം ഈ ഇക്വേഷനിൽ വെച്ച് തന്നെ പല രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്തു നിർമ്മിച്ചു അപ്പോൾ ബോയൻസി സമം എയറിലുള്ള വെയിറ്റ് മൈനസ് ഫ്ലൂയിഡിലുള്ള വെയിറ്റ് അല്ലെങ്കിൽ ഭാരം എവിടെയുള്ളത് വായുവിലുള്ള ഭാരം മൈനസ് ദ്രവത്തിലുള്ള ഭാരം ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കറസ്പോണ്ടിങ് എങ്ങനെയും കണ്ടുപിടിക്കാം എനിക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എയറിലുള്ള അല്ലെങ്കിൽ വായുവിലുള്ള ഭാരമാണ് അപ്പം ഭാരം വായു
സമം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു ടേമിനെ ഇങ്ങിപ്പുറത്ത് കൊണ്ടുവരിക, അതായത് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം പ്ലസ്, ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഈ മൈനസ് എന്താകുന്നു? പ്ലസ് ആവുന്നു. വെയിറ്റ് അല്ലെങ്കിൽ ഭാരം എന്താണ്? ദ്രവം പ്ലവക്ഷമ ബലം. അപ്പൊ അടുത്ത ഇക്വേഷൻ എങ്ങനെ കിട്ടി? ഇതേ ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വായുവിലുള്ള ഭാരം എന്ത് ചെയ്യാണ് കണ്ടുപിടിക്കാൻ പറയുന്നു. ഒരു വസ്തുവിന്റെ നമുക്ക് പ്ലവക്ഷമ ബലവും തന്നിട്ടുണ്ട്, ദ്രവത്തിലുള്ള ഭാരവും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതേ വസ്തുവിന്റെ വായു എന്ന് പറയുന്ന മാധ്യമത്തിലുള്ള ആ ഒരു ഭാരം കണ്ടുപിടിക്കണം. അപ്പൊ ആ ഒരു ഭാരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം പ്ലസ് ഭാരം എവിടെയുള്ള? ദ്രവത്തിലുള്ളത്. അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രവത്തിൽ അടങ്ങിയിരിക്കുന്ന ഭാരം എനിക്ക് കണ്ടുപിടിക്കണം. ഭാരം ദ്രവം എന്നാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു ടേം എനിക്ക് കണ്ടുപിടിക്കണം. ഈ ഒരു ടേം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എയറിലുള്ള ഭാരം, വായുവിലുള്ള ഭാരം, വായുവിലുള്ള ഭാരം മൈനസ് ഈ ഒരു ടേമിന് ഇപ്പുറത്ത് കൊണ്ടുപോകും, ഇതിനപ്പുറത്ത് കൊണ്ടു മൈനസ് എങ്ങനെയാ? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ആ വസ്തുവിന്റെ വായുവിലുള്ള ഭാരത്തിൽ നിന്നും പ്ലവക്ഷമ ബലത്തിനെ അല്ലെങ്കിൽ ബോയൻസിയെ നമ്മളോട് എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. ആ സമയത്ത് ദ്രവത്തിലുള്ള ഭാരം. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ നിന്നും ഈ രണ്ട് ഇക്വേഷനും അല്ലെങ്കിൽ ഈ രണ്ട് രീതിയിലുള്ള ഈ രണ്ട് ടേമും നമ്മൾ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്നത് വായുവിലുള്ള ഭാരം മൈനസ് ദ്രവത്തിലുള്ള ഭാരമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് വായുവിലുള്ള ഭാരം സമം പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി പ്ലസ് ദ്രവത്തിലുള്ള ഭാരം കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ദ്രവത്തിലുള്ള ഭാരം സമം വായുവിലുള്ള ഭാരം മൈനസ് ബോയൻസ്, ഈ എഡ്യൂക്കേഷൻ കൂടെ അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ മൂന്ന് റിലേഷൻഷിപ്പും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അടുത്തത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റിംഗ് ബോയൻസി? ബോയൻസിയെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തിനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ എന്തെല്ലാം ഫാക്ടേഴ്സാണ് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നു? രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആള് ഡെൻസിറ്റിയാണ്. ഫസ്റ്റ് ആള് ഡെൻസിറ്റി അഥവാ സാന്ദ്രത. ഡെൻസിറ്റി അഥവാ സാന്ദ്രത. അപ്പോൾ ഒന്നാമത്തെ ആള് ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയാണ് ഒന്നാമത്തെ. ബോയൻസിയെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തിനെ അഫക്ട് ചെയ്യുന്ന രണ്ടാൾക്കാരുടെ ഒന്നാമത്തെ ആള് ഡെൻസിറ്റിയാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് വോളിയുമാണ്. രണ്ടാമത്തെ ആള് വോളിയുമായിരിക്കും. രണ്ടാമത്തെ ആള് വോളിയും. ഇപ്പൊ രണ്ടാൾക്കാർ, അതിൽ ഒന്നാമത്തത് ഡെൻസിറ്റിയാണ്, രണ്ടാമത്തത് വോളിയുമാണ് അല്ലെങ്കിൽ വ്യാപ്തമാണ്. അപ്പൊ ഈ രണ്ടാൾക്കാരാണ് ആരെ അഫക്ട് ചെയ്യുന്നത്? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തിനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ടാൾക്കാർ. അതിൽ ഒന്നാമത്തെ ആള് ഡെൻസിറ്റി. ഡെൻസിറ്റി എങ്ങനെയാണ് ബോയൻസിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ സാന്ദ്രതയും പ്ലവക്ഷമ ബലവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ബോയൻസി. അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്നത് പ്ലവക്ഷമ ബലം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സാന്ദ്രത ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്ലവക്ഷമ ബലം. സാന്ദ്രത എന്ന് പറയുന്നത് പ്ലവക്ഷമ ബലത്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ്, ഇപ്പൊ എന്റെ കയ്യിൽ എ എന്നൊരു ഫ്ലൂയിഡ് ഉണ്ട്, അല്ലെങ്കിൽ എ എന്നൊരു ലിക്വിഡ്, അല്ലെങ്കിൽ എ എന്നൊരു ദ്രാവകമുണ്ട്, ബി എന്നൊരു മറ്റൊരു ദ്രാവകമുണ്ട്, അതുപോലെ തന്നെ സി എന്ന് മറ്റൊരു ദ്രാവകം. അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. മൂന്ന് ദ്രാവകങ്ങൾ എന്റെ കയ്യിലുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിന്റെ ഡെൻസിറ്റി ഞാൻ 1000 kg/m³ എന്നെടുത്തു. 1000 kg/m³ എന്നെടുത്തു. എത്ര എന്നെടുത്തു? 1000 kg/m³ എന്ന് ഞാൻ എടുത്തു. രണ്ടാമത്തെ മറ്റൊരു ലിക്വിഡ് ബി എന്ന് പറയുന്ന ഒരു ദ്രാവകം കൂടെ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1025 kg/m³ ആണ്. kg/m³. അപ്പം എ മൂന്ന് ദ്രാവകങ്ങളുണ്ട്. ഒന്നാമത്തെ ദ്രാവകത്തിന് ഞാൻ എ എന്ന പേര് നൽകി, രണ്ടാമത്തതിന് ബി എന്നും,
മൂന്നാമത്തതിനെ സി എന്നും വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ദ്രാവകമായിട്ടുള്ള എ എന്ന് പറയുന്ന ദ്രാവകത്തിന്റെ ഡെൻസിറ്റി അഥവാ അതിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1000 kg/m³ ആണ് ഞാൻ എടുത്തു. രണ്ടാമത്തെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ ദ്രാവകം ഞാൻ എടുത്തു, അതിനെ ബി എന്നാണ് ഞാൻ പേര് നൽകിയത്. ബി എന്ന് പറയുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡിനെ ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് എടുത്താൽ അതിന്റെ ഡെൻസിറ്റിയെ ഞാൻ 1025 kg/m³ എന്ന് എടുക്കുന്നു. മൂന്നാമത്തത് സി എന്ന് പറയുന്ന അടുത്ത ഒരു ലിക്വിഡ് കൂടെ എൻ്റെ കയ്യിലുണ്ട്, ആ ഒരു ലിക്വിഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൻസിറ്റിയെ ഞാൻ 810 kg/m³ എന്ന് ഞാൻ എടുത്തു. 810 kg/m³ എന്ന് എടുത്തു. ഇനി നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ്? എപ്പോഴും ഞാൻ പറഞ്ഞു ഡെൻസിറ്റി എന്ന് പറയുന്നത് ബോയൻസിക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഡെൻസിറ്റി ഒരു ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ആ സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് ആ വസ്തുവിന്റെ എന്തും കൂടിക്കൊണ്ടേയിരിക്കും, ബോയൻസി അഥവാ പ്ലവക്ഷമ ബലവും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു വസ്തുവിന്റെ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസിയും കൂടിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ മൂന്ന് ലിക്വിഡുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എ എന്നൊരു ലിക്വിഡ് ഉണ്ട്, ബി എന്നൊരു ലിക്വിഡ് ഉണ്ട്, സി എന്നൊരു ലിക്വിഡ് ഉണ്ട്. ഒന്നാമത്തതിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി 1000 kg/m³ ആണ്. രണ്ടാമത്തതിൻ്റെത് 1025 kg/m³ ആണ്. മൂന്നാമത്തത് 810 kg/m³ ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി വന്നിരിക്കുന്ന ആൾക്കാണ് ബി എന്ന് പറയുന്ന ഈ ഒരു ഫ്ലൂയിഡിനാണ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഈ ഒരു ലിക്വിഡിനാണ്. ഇതിന്റെ ഡെൻസിറ്റിയാണ് എത്രയെന്ന് പറയുന്നത്? 1025 kg/m³. 1025 1025 kg/m³ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഈ ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് ബിക്കാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കൊടുക്കുന്ന ലിക്വിഡും ആരായിരിക്കും? ബി ആയിരിക്കും. ഇനി രണ്ടാമത് എയുണ്ട് സിയുമുണ്ട്, എയുമുണ്ട് സിയുമുണ്ട്. എയുടെ ഡെൻസിറ്റി 1000 kg/m³ അല്ലെങ്കിൽ 1000 kg/m³ എന്ന് ഞാൻ എടുത്തിരിക്കുന്നു. സിയുടെ ഡെൻസിറ്റി 810 kg/m³ എന്ന് എടുക്കുന്നു. നമ്മുടെ റിലേഷൻ സാന്ദ്രത ഒരു വസ്തുവിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ആ വസ്തു ആ ഒരു സബ്സ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലവും എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ രണ്ടാമത് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ആർക്കാണ്? എയ്ക്കാണ്. അപ്പം സിയെക്കാളും ബോയൻസി എക്സേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബോയൻസി കൊടുക്കുന്നത് ആരായിരിക്കും? എ ആയിരിക്കും. ഏറ്റവും അവസാനം ഏറ്റവും കുറവ് ഈ പറഞ്ഞതിൽ ഏറ്റവും കുറവ് ബോയൻസി എക്സേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് പ്ലവക്ഷമ ബലം കൊടുക്കുന്ന ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകം അത് സി ആയിരിക്കും. ഏതാണ്? സി ആണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് അപ്പൊ രണ്ട് ആൾക്കാരാണ് ആരെ അഫക്റ്റ് ചെയ്യുന്നത്? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ആൾക്കാരിൽ ഒന്നാമത്തത് ഡെൻസിറ്റി അഥവാ സാന്ദ്രതയാണ്, രണ്ടാമത്തത് വോളിയം അല്ലെങ്കിൽ വ്യാപ്തമാണ്. ഈ രണ്ട് ആൾക്കാരാണ് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങൾ. അതിൽ ഒന്നാമത്തെ ആള് ഡെൻസിറ്റി എങ്ങനെയാണ് ബോയൻസിയുമായിട്ട് അല്ലെങ്കിൽ സാന്ദ്രത പ്ലവക്ഷമ ബലവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലവും കൂടുന്നു. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം നമുക്ക്? ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ബോയൻസി. ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് പറയുന്നത് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ സാന്ദ്രത ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സാന്ദ്രത കൂടുന്നതനുസരിച്ച് അത് എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് കൊടുക്കുന്ന അപ്വേർഡ് ഡയറക്ഷനിലേക്കുള്ള ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലവും അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ എങ്ങനെ പറഞ്ഞു? മൂന്ന് ലിക്വിഡ് അല്ലെങ്കിൽ മൂന്ന് ദ്രാവകങ്ങൾ ഞാൻ എടുത്തു, എ എന്നൊരു പേരിട്ടു, ബി സി. മൂന്ന് ആൾക്കാർക്ക് മൂന്ന് പർട്ടിക്കുലർ ആയിട്ടുള്ള സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി ഉണ്ടെന്നും പറഞ്ഞു. ഒന്നാമത്തെ ആൾക്ക് 1000 kg/m³ ആണ്, രണ്ടാമത്തെ ആൾക്ക് 1025 kg/m³ ആണ്, മൂന്നാമത്തെ ആൾക്ക് 810 kg/m³ ആണ്. അപ്പൊ ഇത് വെച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് ബി എന്ന ആളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ഡെൻസിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് എക്സേർട്ട് ചെയ്യുന്നതും ആരായിരിക്കും? ബി ആയിരിക്കും. ബി കഴിഞ്ഞാൽ അടുത്തത് എയുമുണ്ട് സിയുമുണ്ട്. ഒന്നാമത്തെ ലിക്വിഡ് എ എന്നാണ് പേരിട്ടത്, മൂന്നാമത്തെ ആൾ സി. ഇതിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാന്ദ്രത എന്ന് പറയുന്നത് എയ്ക്കാണ്. അങ്ങനെ എയ്ക്ക് ഏറ്റവും കൂടുതൽ സാന്ദ്രത
ബി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോയൻസി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം കൊടുക്കുന്നത് ഒന്നാമത്തെ ആളായ എ ആയിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത നമ്മൾ പ്ലവക്ഷമ ബലം കൊടുക്കുന്ന ഏറ്റവും കുറവ് ഡെൻസിറ്റി ഉള്ള ആളാണ് 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ സി എന്ന ഫ്ലൂയിഡ് ആണ് അല്ലെങ്കിൽ സി എന്ന ആ ഒരു ദ്രാവകമാണ്. സോ അതായിരിക്കും ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് എന്ത് കൊടുക്കുന്നത്, ബോയൻസി എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവക്ഷമ ബലം കൊടുക്കുന്നത്. അപ്പം രണ്ട് ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകമായിട്ടുള്ള ഡെൻസിറ്റി അല്ലെങ്കിൽ ഒന്നാമത്തെ ഫാക്ടറായിട്ടുള്ള സാന്ദ്രത എങ്ങനെയാണ് പ്രവക്ഷമ ബലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രവക്ഷമ ബലം അല്ലെങ്കിൽ അതിൻ്റെ ബോയൻസിയും കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇനി രണ്ടാമത്തത്, രണ്ടാമത്തത് വോളിയുമാണ്. രണ്ടാമത്തത് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. വ്യാപ്തം എങ്ങനെയാണ് ബോയൻസി അഥവാ പ്ലവക്ഷമ ബലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒന്നാമത്തെ ആളെ കാര്യം പറഞ്ഞു, ഡെൻസിറ്റി എങ്ങനെ ബോയൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എങ്ങനെയാണ് ബോയൻസിയുമായിട്ട് ആ ഒരു ഫാക്ടർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ബന്ധം എങ്ങനെയെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിൽ രണ്ട് സബ്സ്റ്റൻസ് ഉണ്ട്. എ എന്നൊരു സബ്സ്റ്റൻസ് ഉണ്ട്, എ എന്നൊരു സബ്സ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബി എന്നൊരു മറ്റൊരു സബ്സ്റ്റൻസും ഉണ്ട്. അതായത് എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഒരു മെറ്റൽ ബ്ലോക്കാണ്, ഒരു മെറ്റൽ ബ്ലോക്ക് അല്ലെങ്കിൽ ലോഹക്കട്ടയാണ്, ഒരു ലോഹക്കട്ട. എ എന്നൊരു ലോഹക്കട്ട എടുത്തിരിക്കുന്നു. ബി എന്ന് പറയുന്നത് ഒരു വുഡൻ പീസ് അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണമാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ രണ്ട് വസ്തുവുണ്ട്. ഒന്നാമത്തത് ഒരു മെറ്റൽ ബ്ലോക്ക് എ എന്നും ഞാൻ എടുത്തു. രണ്ടാമത്തെ വുഡൻ പീസ് അല്ലെങ്കിൽ ഒരു തടിക്കട്ട, ആ തടിക്കട്ടയെ ഞാൻ ബി എന്നും എടുത്തു. രണ്ടിനും ഒരേ വെയിറ്റാണ്, വായുവിൽ ഒരേ വെയിറ്റാണ് രണ്ടാൾക്കാർക്കും. അത് ഏകദേശം ഒരു 2 ന്യൂട്ടൺ എന്ന് ഞാൻ എടുത്തു. എത്ര ന്യൂട്ടൺ എടുത്തു? 2 ന്യൂട്ടൺ. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വസ്തുവിൻ്റെയും വെയിറ്റ് വായുവിൽ ഞാൻ അളന്നപ്പോൾ അല്ലെങ്കിൽ മെഷർ ചെയ്തപ്പോൾ എത്ര ന്യൂട്ടൺ എന്ന് കിട്ടി. ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 2 ന്യൂട്ടൺ എന്നാണ് കിട്ടി. ഇപ്പോൾ ഒരേ വെയിറ്റ് ആണ്, രണ്ടാൾക്കാർക്കും 2 ന്യൂട്ടൺ വെച്ച് തന്നെയാണ്. ഒരേ വെയിറ്റുള്ള രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾ, അതിനെ എ എന്നും ബി എന്നും എടുത്തു. ഒന്നാമത്തെ ഒരു മെറ്റാലിക് ബ്ലോക്കാണ് അല്ലെങ്കിൽ ഒരു ലോഹക്കട്ടയാണ്. രണ്ടാമത്തത് ഒരു വുഡൻ പീസ് അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണമാണ്. അപ്പോൾ രണ്ടാൾക്കാർക്കും വെയിറ്റ് ഒരുപോലെയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ രണ്ടാൾക്കാരെയും ഞാൻ ഒരു ഫ്ലൂയിഡിലേക്ക് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ദ്രവത്തിലേക്ക്, ഒരു ബീക്കറിൽ കുറച്ച് ജലം എടുത്തു, അല്ലെങ്കിൽ ഒരു എന്താണ് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഞാൻ എടുത്തു. ആ ലിക്വിഡിലേക്ക് ഞാൻ രണ്ടാൾക്കാരെയും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു, ഇട്ടു. രണ്ടാൾക്കാരെയും ഇട്ടുന്ന സമയത്ത് എനിക്ക് തീർച്ചയായിട്ടും രണ്ടാൾക്കാരെയും ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാൾക്കാരെയും ഞാൻ എന്ത് ചെയ്യുന്നു, വെള്ളത്തിനടിയിലേക്ക് ഇട്ടപ്പോൾ എനിക്ക് വീണ്ടും എന്ത് കിട്ടി, അതിനനുസരിച്ചുള്ള വെയിറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടി. ആ വെയിറ്റ് കിട്ടിയപ്പോൾ അത് വെച്ചുകൊണ്ട് രണ്ടാൾക്കാരെയും ഞാൻ എന്ത് ചെയ്യുന്നു, വെയിറ്റ് വെള്ളത്തിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ വെച്ചുകൊണ്ട് ഞാൻ മെഷർ ചെയ്തു. അപ്പോഴെനിക്ക് വെയിറ്റ് കിട്ടി. ആ വെയിറ്റും വായിലുള്ള ഭാരവും എൻ്റെ കയ്യിലുണ്ട്. രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് കണ്ടുപിടിച്ചു, ഈ രണ്ട് വസ്തുക്കളുടെയും ബോയൻസി കണ്ടുപിടിച്ചു അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് എ എന്ന വസ്തുവിനേക്കാളും കൂടുതൽ ബോയൻസി ആർക്കുണ്ട്, ബി എന്നെ. ഇപ്പം രണ്ട് വസ്തുക്കളുടെയും ബോയൻസി ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യം രണ്ട് വസ്തുക്കളെയും എയർ അല്ലെങ്കിൽ വായു എന്ന മാധ്യമത്തിൽ വെച്ചുകൊണ്ട് രണ്ടാൾക്കാരുടെയും എന്ത് മെഷർ ചെയ്തു, വെയിറ്റ് മെഷർ ചെയ്തു. അതിനുശേഷം ആ രണ്ട് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ രണ്ട് വുഡൻ പീസിനെയും മെറ്റാലിക് ബ്ലോക്കിനെയും ഇതുപോലെ ഒരു ബീക്കർ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ജലം എടുത്തത് ബീക്കറിനകത്ത് ജലം എടുത്തിട്ട് അതിൽ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാൾക്കാരുടെയും വെയിറ്റ് ഞാൻ എന്ത് ചെയ്തു, മെഷർ ചെയ്തു. ആ വെയിറ്റും നേരത്തെ വായുവിൽ മെഷർ ചെയ്ത അല്ലെങ്കിൽ അളന്ന വെയിറ്റും തമ്മിൽ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് രണ്ടാൾക്കാരുടെയും അല്ലെങ്കിൽ രണ്ടാൾക്കാരെയും ഈ ഫ്ലൂയിഡിലേക്ക് ഇട്ടപ്പോൾ ഈ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്ത ബോയൻസി ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ബോയൻസി കണ്ടുപിടിച്ച അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കണ്ടുപിടിച്ചപ്പോൾ എയെക്കാളും അല്ലെങ്കിൽ എ എന്ന വസ്തുവായ മെക്കാനിക് ബ്ലോക്കിനേക്കാളും ഏറ്റവും കൂടുതൽ ബോയൻസി വന്നത് ആർക്കാണ്, ബിക്കാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായതെന്ന് ചോദിച്ചാൽ, എ എന്ന് പറയുന്ന സബ്സ്റ്റൻസിന് ഒരു വോളിയമുണ്ട് അല്ലെ. എ എന്ന് പറയുന്ന വസ്തുവിന് ഒരു വോളിയമുണ്ട് അല്ലെങ്കിൽ ഒരു വ്യാപ്തമുണ്ട്. അതേപോലെ ബിക്കും ഒരു വ്യാപ്തമുണ്ട്. ഈ ഫിഗറിൽ നിന്നും കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാം എ എന്ന് പറയുന്നതിനേക്കാളും വോളിയം ആർക്ക് കൂടുതൽ, എയുടെ വോളിയമിനേക്കാളും കൂടുതലാണ് ബിക്ക് വോളിയം. എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഈ മെക്കാനിക് ബ്ലോക്കിന് ഒരു വോളിയമുണ്ട്. ഈ ഒരു ഫിഗർ കണ്ടാലേ അറിയാം ഇതിൻ്റെ വോളിയം അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപ്തത്തിനേക്കാളും കൂടുതൽ വ്യാപ്തം ആർക്കുണ്ട്,
ഡി എന്ന് പറയുന്ന ഉടൻ ഡിസിനുണ്ട് അപ്പൊ ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ വരാം ആ വോളിയൂം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ബോയൻസി അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോളിയൂം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് പ്ലവക്ഷമ ബലത്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന്റെ വോളിയൂം കൂടുന്നതിനനുസരിച്ച് അതിൽ എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബോയൻസിയും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു കൂടിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ ഇവിടെ നമ്മൾ എടുത്തത് ഒരേ ഭാരമുള്ള രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ അതിൽ ഒന്ന് മെറ്റാലിക് ബ്ലോക്കും രണ്ടാമത്തത് വുഡൻ ഡീസും അപ്പൊ രണ്ടാൾക്കാരും വെയിറ്റ് ഒരുപോലെയാണ് പക്ഷെ രണ്ടാൾക്കാരുടെയും വ്യാപ്തം അഥവാ വോളിയൂം ഡിഫറൻ്റ് ആണ് അപ്പൊ രണ്ടാൾക്കാരുടെയും വോളിയൂം ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ബി അഥവാ വുഡൻ ഡീസിനാണ് വോളിയൂം അല്ലെങ്കിൽ വ്യാപ്തം കൂടുതൽ എ എന്ന് പറയുന്ന വസ്തുവിന് വ്യാപ്തം കുറവാണ് അപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പ് അനുസരിച്ച് വോളിയൂം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ബോയൻസി എന്നാണ് അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് പ്ലവക്ഷമ ബലത്തിന് ആ എന്തായിരിക്കും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ എടുക്കുമ്പോൾ ഒരു വസ്തുവിന്റെ വ്യാപ്തം കൂടുതലാണെങ്കിൽ ആ വസ്തുവിനെ ഞാൻ ഒരു ഫ്ലൂയിഡിലേക്ക് ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ ബോയൻസി വരുന്നതും അവിടെയായിരിക്കാം അപ്പൊ വോളിയൂം കുറയും തോറും അതിൽ എക്സേർട്ട് ചെയ്യുന്ന ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലവും കുറയുന്നു വോളിയൂം കൂടുന്ന ിച്ച് ആ വസ്തുവിൽ ആക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ വസ്തുവിൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ബോയൻസി കൂടിക്കൊണ്ടേയിരിക്കുന്നു സോ ഈ രണ്ട് ഫാക്ടേഴ്സും ഈ ഒരു റിലേഷൻഷിപ്പാണ് ബോയൻസിയുമായിട്ടുള്ളത് അപ്പൊ രണ്ട് ഫാക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് അറിയുക അപ്പൊ ബോയൻസി എന്ന് പറയുന്നത് രണ്ടാൾക്കാർ അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് ആണ് ബോയൻസി അഫക്ട് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആള് ഡെൻസിറ്റി ആണ് രണ്ടാമത്തെ ആള് വോളിയൂം ആണെന്ന് പറഞ്ഞു അപ്പൊ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എങ്ങനെയാണ് ബോയൻസിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു ചോദിച്ചാൽ ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ബോയൻസി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത് പ്ലവക്ഷമ ബലത്തിന് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ഏതൊരു വസ്തുവിന്റെയും ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് അതിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ അതിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന ബോയൻസിയും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു കൂടിക്കൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ വോളിയൂം അല്ലെങ്കിൽ വ്യാപ്തം എങ്ങനെയാണ് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തിനെ അഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വസ്തുവിന്റെ വോളിയൂം കൂടുതലാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എക്സേർട്ട് ചെയ്യപ്പെടുന്ന പ്ലവക്ഷമ ബലവും എന്തായിരിക്കും കൂടുതലായിരിക്കും സോ ഇത് രണ്ടും അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ബോയൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് എന്താണ് ഡെൻസിറ്റി ആണ് രണ്ടാമത്തത് വോളിയൂം ആണ് ഓക്കെ അപ്പൊ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് അതിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന ബോയൻസിയും കൂടുന്നു വ്യാപ്തം അല്ലെങ്കിൽ വോളിയൂം കൂടുന്നതനുസരിച്ച് ഒരു സബ്സ്റ്റൻസിന്റെ വോളിയൂം അല്ലെങ്കിൽ വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് അതിന്റെ ബോയൻസിയും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു കൂടിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.